വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ എന്താണ്ടല്ലോ വീണ്ടും സൺഡേ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മള് സൺഡേ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ട്രയലും നമ്മുടെ ഒരു എക്സ്പെരിമെന്റും പരിപാടികളും ഉണ്ടല്ലോ. അപ്പൊ നമ്മളിന്ന് അറബികളുടെ, അതായത് അറബ് രാജ്യങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മന്തി, മന്തിയിൽ തന്നെ മന്തി ഉണ്ട്, മദ്ഫൂൺ ഉണ്ട്, മദ്ബി ഉണ്ട്. അപ്പൊ നമ്മളിന്ന് ട്രൈ ചെയ്തിട്ടുള്ളത് എല്ലാവരും മന്തിയാണ് എല്ലാവരും ട്രൈ ചെയ്യാറ്. അതിലെ മദ്ഫൂൺ ആണ്, അതേ മന്തി തന്നെ യമനി ഫുഡാണ് കേട്ടോ. യമനിലുള്ള സ്പെഷ്യൽ ഫുഡാണിത്. അപ്പൊ നമ്മളിന്ന് ട്രൈ ചെയ്തു. എന്റെ ചിക്കനൊക്കെ ഇതാ നമ്മൾ കൊണ്ടുവന്നത്, ഇവിടെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തുറക്കാനുള്ള റെഡി ആയിട്ടുള്ളത്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളൊരു സിമ്പിളാണ്. മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ അതിന്റെ ചിക്കനും റെഡി ആക്കിയിട്ടുണ്ട്, മദ്ഫൂണും ഉണ്ടാക്കിയിട്ടുണ്ട്. മദ്ഫൂണിന്റെ റൈസും നമ്മൾ ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് തുറന്നു നോക്കാൻ പോവാണ്. തുറന്നു നോക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ അടിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എങ്ങനെ ഉണ്ടാക്കിയ എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിട്ട് വരാം. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. ചിക്കൻ മദ്ഫൂൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അല്ല, രണ്ട് ചിക്കൻ അല്ല, ഒരു ചിക്കൻ രണ്ടായി കട്ട് ചെയ്തിട്ട് തോലോടെ കട്ട് ചെയ്തിട്ട് ഇതിൽ മുഴുവനായിട്ടുണ്ടല്ലോ. അതാണ്ടോ നമ്മൾ ടൂത്ത് പിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോർക്ക് കൊണ്ട് കുത്തിയിട്ടുള്ളത്, കാരണം അതിലോട്ട് മസാല കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് മസാല ഇതിലോട്ട് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ചിക്കൻ മദ്ഫൂണിലോട്ടുണ്ടല്ലോ, മദ്ഫൂണിലോട്ടുള്ള മസാല ഉണ്ടാക്കാൻ പോവാണ്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ടുള്ള മല്ലി, പൊടിക്കാത്ത മല്ലിയാണ് കേട്ടോ, ഗ്രാമ്പു, പട്ട, ഏലക്കായി, അതുപോലെ തന്നെ ചെറിയ ജീരകം, കുരുമുളക്, ഇത് ഗ്രാമ്പു. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള മസാല നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ മസാലയുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് വറുത്ത്, നന്നായിട്ടൊന്ന് വറുത്തിട്ടുണ്ട്. ഇതിനൊന്ന് നമുക്ക് എന്തായാലും ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഓക്കെ, മസാലയൊക്കെ എടുത്ത് പൊടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഒന്ന് രണ്ട് പരിപാടികളുണ്ട്. ആദ്യം നമ്മളൊരു ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ ലെമൻ്റെ ജ്യൂസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒലിവ് ഓയിൽ. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക. ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ മതിയാവും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് പാകത്തിനുള്ള ഉപ്പ്, നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. ഓക്കെ, നമുക്ക് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുറച്ച് വെള്ളം വേണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഓവർ വെള്ളം പോലെ ആക്കണ്ട. റെഡിയാക്കിയിട്ടുള്ള മസാല ജസ്റ്റ് ഇതിൽ നല്ലോണം എല്ലാ സ്ഥലത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. മസാല തേച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് നമ്മളൊരു ഇതുപോലത്തെ ഒരു രണ്ട് അലുമിനിയം ഫോയിൽ എടുക്കുക. അതിലോട്ട് നമ്മൾ ചിക്കൻ മസാല തേച്ചത് ഇതിന് മേലത്തോട്ട് വയ്ക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു രണ്ട് കഷ്ണം ഉള്ളി, രണ്ടോ മൂന്നോ കഷ്ണം, ചെറിയ കഷ്ണം ഉള്ളി മതി. പിന്നെ ഒരു രണ്ട് പച്ചമുളക്, പിന്നെ അതുപോലെ നിങ്ങൾക്ക് ക്യാപ്സിക്കം ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് പീസ് കളറിന് നല്ല ടേസ്റ്റും ഉണ്ട്, ഒരു ആ ഒരു സ്മെല്ലും വരും. പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് കഷ്ണം ചെറിയൊരു ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് എയറോ ഒന്ന് കയറാത്ത പോലെ നന്നായിട്ട് ഇതിനൊന്ന് അടയ്ക്കാം. നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിതിനൊരു അരമണിക്കൂർ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട, പുറത്ത് ഇതുപോലെ അരമണിക്കൂർ റെസ്റ്റിന് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം. അപ്പോൾ നമ്മൾ മദ്ഫൂൺ റൈസ് ഉണ്ടാക്കാൻ പോകണം. ആദ്യം കല്ല് നമ്മൾ പാത്രം വെച്ച് നമ്മൾ ചൂടാക്കിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലോ അതായത് വേണമെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് ഏലക്കായി, അതേപോലെ പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം, പിന്നെ അതുപോലെ കുരുമുളക്, ചെറിയ ജീരകം, അതല്ലാതെ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഉണക്ക നാരങ്ങയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഈ എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് ചൂടായാൽ മതി. ചൂടായിട്ട് നമ്മൾ അതിലോട്ട് ഒരു ഉള്ളി, ഒരു ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഉള്ളി ഇതിലോട്ട് തട്ടിയിട്ട് കൊടുക്കുക. നാലഞ്ച് വെളുത്തുള്ളി, നിങ്ങൾ തോലോടെ ഇടുകയാണെങ്കിൽ തോലോടെ ഇടാം. അതുപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളക്, നടുക്ക് കീറിയതാണ്, അതുകൂടെ ഇതിലോട്ട് ഇട്ടോ. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോണ്ടല്ലോ. ഒരു തക്കാളി നന്നായി അരച്ചിട്ടുള്ളതാണ്, അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നേരത്തെ
ചിക്കനിലേക്ക് വേണ്ടി മസാല അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതേ മസാലയാണ്. ആ മസാല ഒരു ടേബിൾ സ്പൂണ് അത്ര മതി, നമുക്ക് കൂടുതൽ ആവശ്യമില്ല. നിങ്ങൾ എടുക്കുന്ന റൈസിനടിച്ച് എടുക്കാം. ഞാനിപ്പോൾ 2.5 ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ മതിയാവും. അപ്പോൾ നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചൂടാക്കിയ വെള്ളമാണ് ഇതിൽ ചേർക്കുന്നത്. നിങ്ങളും ചൂടാക്കിയ വെള്ളം ചേർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം ഇതിലൊഴിക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമ്മുടെ വെള്ളം നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്നാവും. അപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ച് ഒരു മീഡിയം വേവ് വരട്ടെ. ഓക്കെ, നമ്മുടെ ചോറ് വെന്ത് വരാറായി. അപ്പോൾ എന്തായാലും നമ്മൾ ഉപ്പിടാൻ മറന്നു. അപ്പോൾ നമ്മൾ പാകത്തിന് നിങ്ങളുടെ പാകത്തിന് ഉപ്പ് എത്ര വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതുപോലെ ഇതിലോട്ടുണ്ടല്ലോ 2 മാഗി ചിക്കൻ സ്റ്റോക്ക്. ഓക്കെ, നമ്മുടെ ചോറുണ്ടല്ലോ ഒരുവിധം പകുതി മീഡിയം വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ദമ്മിട്ട് വയ്ക്കാം. ഓക്കെ, ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അലുമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ടല്ലോ അടച്ചു കൊടുക്കാം. കാരണം അതിൻ്റെ എയർ തീരെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ വെച്ച് ഇതുപോലെ അടച്ചു. നമ്മളിവിടെ ഒരു കല്ല് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആവി കയറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൻ്റെ മേലത്തോട്ട് കയറ്റി വെച്ചിട്ട് ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു വെയിറ്റ് കൊടുക്കണം. ഒരു ചെറിയൊരു വെയിറ്റ് അങ്ങോട്ട് കൊടുത്താൽ ഏറെ പോവാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മന്തി എന്തായാലും നമ്മൾ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നമ്മൾ ഫ്ലെയിം വെച്ചിട്ട് ഇത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോഴേക്കും എന്തായാലും നമ്മുടെ ചിക്കൻ മദ്ഫൂൺ ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കാം. ഫൈനൽ സ്റ്റേജിലോട്ട് പോകണം. നമ്മൾ ചിക്കൻ മദ്ഫൂൺ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെന്തായാലും ചിക്കൻ മസാല വെച്ചിട്ടൊക്കെ ഉണ്ടല്ലോ അരമണിക്കൂറിൽ മേലെ ആയിട്ടുണ്ട്. നിങ്ങൾക്കൊരു സ്റ്റീമർ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീമറിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ സ്റ്റീമർ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ട് അതിലോട്ട് ഇപ്പോൾ എനിക്ക് ഒരെണ്ണം വയ്ക്കാൻ പറ്റത്തുള്ളതിൽ. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് വെച്ച് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് ഇതിനെ അടച്ചു വെക്കണം. 20-25 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ സാധനം റെഡിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ മദ്ഫൂൺ നമ്മൾ സ്റ്റീമിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ മന്തിയും ഇവിടെ ഒരു സൈഡിൽ നല്ല രീതിയിൽ സ്റ്റീമിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 25 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മളുണ്ടല്ലോ നമ്മുടെ ചിക്കൻ വെച്ചിട്ടൊരു 1.5-2 മണിക്കൂറായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓഫ് ചെയ്യാം, മതിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ചോറൊന്ന് ആദ്യം എടുത്തിട്ട് റെഡി ആയിട്ടുണ്ടോ എന്താണെന്ന് നോക്കാം അല്ലേ. ചെറുപൊട്ടി നമുക്കൊന്ന് ചോറൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചിക്കൻ എടുത്തിട്ട് നമ്മളെന്തായാലും നമ്മുടെ മന്തി റെഡി. അടിപൊളി അല്ലേ ഗൈസ്. അപ്പൊ നമ്മള് നമ്മുടെ ചിക്കൻ തുറന്ന് നോക്കാൻ പോവാണ്. ദൈവം തമ്പുരാനെ, കിട്ടു മോൾട്ടി നോക്ക്, മുത്തേ ഏതാണ്ടോ അടിപൊളി ട്ടോ, എന്ത മണറിയോ ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ മുത്തേ ഗൈസ്. അപ്പൊ നമുക്കുണ്ടല്ലോ ടേസ്റ്റ് ചെയ്യാൻ പോയപ്പോഴേക്കും ഗണേഷ് ഭായി വന്നിട്ടുണ്ട്. ഓക്കെ ജി, വെൽക്കം ജി. അപ്പൊ നമ്മളിവിടെ റൈസിന്റെ കൂടെ നമ്മളിവിടെ ഒരു മന്തി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തക്കാളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് ഇത് അരച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കനൊക്കെ ഇതാ ഇത് നോക്കി, ഇതുണ്ടോ മുൾട്ടി നോക്ക്, ഇതൊക്കെ മുൾട്ടി എടുത്തുതരാം. ഇതുണ്ടോ ഇത് നോക്കി ഗൈസ്,
ഇത് നോക്കി ആവിയിൽ വെച്ചാൽ ആരും പറയും വേവില്ല വേവില്ല എന്നുള്ളത്. ഇതുണ്ടോ ആ ജി സാപ്പിടുങ്ക ഫസ്റ്റ് ടേസ്റ്റ് പണുങ്ക ടേസ്റ്റ് പണുങ്ങ ഇനി എന്തെങ്കിലും ടേസ്റ്റ് പണുങ്ങ പോടും മോണ്ടി ടേസ്റ്റ് നോക്ക് ചിക്കനും ഓക്കെ ചിക്കനിൽ ഉപ്പുണ്ടോ നോക്ക് എടുത്ത് തരട്ടെ ഓക്കെ ഇതാ നല്ല ചൂടുണ്ട് ആവി ഇങ്ങനെ പറക്കണതാ എടുത്തോ മൂത്തേ ഇതാണ്ടോ എല്ലൊക്കെ പോയി അട്ടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് നല്ലതുണ്ടോ കുറച്ച് ഈ ചട്നിയും കുറച്ച് ഈ ചിക്കനും നീ സാപ്പിടുക ജി ഫസ്റ്റ് സാപ്പിടുക ജി കഴിച്ചു കേട്ടോ സൂപ്പറായിട്ടുണ്ട് കിട്ടും റൈസ് ഉണ്ടല്ലോ അതേപോലെ ചിക്കൻ ഉണ്ടല്ലോ നല്ല ജ്യൂസി നമ്മൾ കടയിൽ മേടിക്കുന്നതും കാട്ടിയതുണ്ടോ ഇത് നോക്കി ഇത് നോക്കി നമ്മുടെ പൊട്ടി മുറിഞ്ഞു വരുന്നുണ്ടോ നല്ല ചൂടിട്ടോ കണ്ട ഈ ഈ ഈ ഈ ഇതുണ്ടല്ലോ നമ്മൾ ഇതിൽ നിന്ന് ചിക്കൻ വന്നിട്ടുള്ളത് ഇത് നമ്മൾ കുറച്ച് ചിക്കനിലോട്ട് റൈസിലോട്ട് ഒഴിക്കണം കുറച്ച് ഒഴിച്ച് ഇതൊക്കെ അവിടെ മിക്സ് ചെയ്ത് ഈ ചട്നിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് സാപ്പിടുന്നു ജയും ഈ ചിക്കനും കൂടെ ഗൈസ് വേറെ ടേസ്റ്റ് കേട്ടോ നിങ്ങൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യണം അതോ ഇതിലുണ്ടല്ലോ വേറെ ഒരു സാധനമില്ല ഹെർബ്സ് മാത്രം അതായത് നമ്മൾ നമ്മുടെ നാടൻ കിട്ടുന്ന ഹെർബ്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ചിക്കനും റൈസും ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫുൾ ഹെൽത്തിയാണ് അപ്പോൾ ഗൈസ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കെ ബൈ ബൈ അടുത്ത ആഴ്ച നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ എനജി എവിടെ ഇരിക്കീങ്ക സൂപ്പർ 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 ഓക്കെ ഗൈസ് ബൈ